നമ്മുടെ യൂണിക്കോൺ ആ ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. ലൈൻഡർ പുതിയ ലൈൻഡർ കിടക്കണേ, കമ്പനി ലൈൻഡർ കിടക്കണേ. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റി, അത്യാവശ്യം പൊടി കാര്യങ്ങളുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറണുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, ഇൻവെർട്ടർ സ്വിച്ചിൻ്റെ ഓറിങ് കംപ്ലൈൻ്റ് വന്നിട്ട് അധികം ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറണുണ്ട്. പിന്നെ അത്യാവശ്യം മൈനർ ചെക്കപ്പ് പോയതുകൊണ്ട് ചെയിനൊക്കെ ഒന്ന് വലിക്കാണ്ട് അങ്ങനത്തെ കേസുകളാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് തീരെ കുറവായിരുന്നു, അത് ഫ്ലൂയിഡ് ലെവൽ കുറവുണ്ടായിരുന്നു, അത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിലവിൽ കാരണം ഡിസ്ക് ആവശ്യതയിലേക്കാണ് വന്നത്, കാരണം എം സി യൂണിറ്റൊക്കെ ചെറുതായിട്ട് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. പരമാവധി ഇങ്ങനെ കിടക്കട്ടെ, മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതിയേ. തൽക്കാലം ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് ബ്രേക്ക് റെഡി ആക്കിയിട്ടുണ്ട്, മാക്സിമം ഓടിക്കുക. എന്നിട്ട് എപ്പോഴെങ്കിലും വല്ല ബ്രേക്ക് ടൈറ്റ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വന്ന സമയത്ത് അഴിച്ച് അഴിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഈ യൂണിറ്റ് നമുക്ക് റിപ്പയർ ചെയ്ത് റെഡി ആക്കി എടുക്കാൻ പറ്റും. ഈ മാസ്റ്റർ സെറ്റ് മാറ്റിക്കളേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ അത് 1300 ചില്ലാൻ രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് എടുത്ത് പറഞ്ഞു. നമുക്ക് ഈ ലിവർ വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ടേക്കാം. കാരണം ലിവർ ഇപ്പം അത്യാവശ്യം പ്ലേ ഉണ്ട്, നല്ല രീതിയിൽ പ്ലേ കാണിക്കണം ബ്രേക്ക് ലിവർ. ലിവർ മാത്രം ഒന്ന് മാറ്റിയിട്ടേക്കാം തരക്കാലത്തി കിട്ടണം. പിന്നെ എഞ്ചിനോയിൽ പിന്നെ ഈ ക്ലച്ചിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട്, ക്യാമിൻ്റെ അവിടെ നിന്ന് ചെറിയ മൈനോട്ടായിട്ടേ ഉള്ളൂ, ചെറിയ അതാ പൊടി പിടിച്ചിരിക്കണമെന്ന് നമുക്ക് അത്ര തോന്നണേ. അപ്പോൾ അത് തൽക്കാലം നിൽക്കട്ടെ, തൽക്കാലം ഇപ്പോൾ നമുക്ക് കഴിക്കണ്ടേ. നെക്സ്റ്റ് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക്, അടുത്ത ഓയിൽ ചേഞ്ച് ആകുമ്പോഴത്തേക്ക് ഓയിലിലേക്ക് എന്തെങ്കിലും കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും വരില്ല, കൂടുതൽ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് അത് നെക്സ്റ്റ് ഓയിൽ മാറുന്ന കൂട്ടത്തിൽ കൂടെ നമുക്കത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് നമുക്ക് തരാം. ഓക്കെ.